ഹായ് ഗായ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ ഞാൻ ഉണ്ണീച്ചുണ്ടായിരുന്നു, കുറച്ച് നേരത്തെയായിരുന്നു ഉണ്ണീച്ചത്. അപ്പം ഇങ്ങനെ കുറച്ച് നേരം പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാണ്. പിന്നെ നിങ്ങൾ ചെറുക്കിൻ്റെ കണ്ണെന്താ ചോദിക്കുന്നല്ലേ? എനിക്ക് ചെറിയൊരു അലർജി ഉള്ളത് കൊണ്ടാണ് കണ്ണങ്ങനെ ചോദിക്കുന്നത്. പിന്നെ ഇന്ന് കുറേ പണിയൊന്നുമില്ല, കുറച്ച് പണി എനിക്കുള്ളൂ. ഇപ്പോൾ രാവിലെ തന്നെ തിരുമ്പാൻ വേണ്ടിയിട്ട് പോവാണ്. പെട്ടെന്ന് തിരുമ്പലൊക്കെ കഴിയും, വാഷിംഗ് മെഷീനിലായതുകൊണ്ട്. പിന്നെ അമ്മ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്, പുറത്താണ് വെച്ചത്. പിന്നെ അതും നോക്കി കുറച്ച് നേരം അവിടെ ഇരുന്ന്. പിന്നെ അപ്പോഴത്തേക്ക് തിരുമ്പിയിട്ടുള്ളതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിൽ തന്നെ ഇട്ട് ഞാൻ ഉണക്കലാണ്. ഉണങ്ങിയതൊക്കെ എടുത്ത് ഞാൻ ആറിടാൻ വേണ്ടിയിട്ട് പോകണം. അതിൻ്റെ മുന്നേ കട്ടിലൊക്കെ ഒന്ന് മുട്ടി വിരിച്ച് ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണമെന്ന്. കുറേ ദിവസമായി തുടച്ചിട്ട്, അപ്പം അടിച്ചു വാരാൻ പോവാണ്. അടിച്ചു വരി കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആറിയിടാന്ന് വിചാരിച്ചു. അങ്ങനെ ആറിയിടാനാണ്, അത് കഴിഞ്ഞിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങളിവിടെ പെനോയിൽ ആണ് യൂസ് ചെയ്തിട്ട് തുടയ്ക്കൽ. അപ്പം ഞാൻ തുടക്കിട്ടെ. പിന്നെങ്കിൽ വിശന്നപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. പിട്ടും കടലക്കറിയാണ് കേട്ടോ ചായ. ഞാൻ അങ്ങനെ കുടിക്കാറില്ല, തോന്നുമ്പോൾ മാത്രമേ കുടിക്കാറുള്ളൂ. പിന്നെ അതാ നന്ദന പോവാണ്. ഇപ്പോൾ ചെരുപ്പ് കടലാണ് കേട്ടോ. പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നെങ്കിൽ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഈ മുത്താത്താൻ്റെ കൂടെ ഒന്ന് ടൗൺ വരെ പോകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പം ബാക്കിയുള്ള വീടൊന്നും എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ടൗണിൽ എത്തിയപ്പം ആണ് എടുത്തത് കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഷോപ്പ് കയറി ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡ്രസ്സ് വേണ്ടിയിരുന്നു. അപ്പോൾ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ബിരിയാണി വാങ്ങിയിട്ട് മുത്താത്താൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ, ഹോട്ടലിൽ നിന്നല്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് മൈലാഞ്ചിൻ്റെ ഇല ഇറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പം കുറച്ച് നേരം കിടന്നുറങ്ങി. അതെല്ലാം എന്നുള്ളതാണല്ലോ എനിക്ക് ഉറക്കം. പിന്നെ വൈകുന്നേരമായപ്പോൾ ചാടിച്ചത് മൊത്തം ഞാൻ കഴിച്ചിട്ടില്ല, ഉള്ളിവട മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം കിടന്ന് ഫോണ് കളിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ രാത്രി ആയപ്പം എനിക്ക് ദോശ തിന്നാനൊരു പൊതി. അപ്പം ഞാൻ റവ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതും സോയാബീൻ തേങ്ങ അരച്ച് വെച്ചതും ഉണ്ടായിരുന്നു. അതും കൂട്ടി നന്നായിട്ട് കഴിച്ചു. ബൈ.